മുക്കം ഗ്രേസ് പാലിയേറ്റീവ് കെയർ സംഘടിപ്പിച്ച സ്നേഹയാത്ര ജീവിതം വീടകങ്ങളിൽ തളയ്ക്കപ്പെട്ട് കഴിയുന്ന ഭിന്നശേഷിക്കാർക്കും അവരെ പരിചരിക്കുന്നവർക്കും വേറിട്ട അനുഭവമായി. ഒന്നിച്ച് കളിച്ചും ചിരിച്ചും ഭക്ഷണം കഴിച്ചും ഒരു പകൽ മുഴുവൻ അവർ തങ്ങളുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളെ ആഘോഷമാക്കുകയായിരുന്നു. വിധിയെപ്പഴിച്ചും സങ്കടങ്ങൾ ഉള്ളിലൊതുക്കിയും ജീവിതം വീടകങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോയ ഭിന്നശേഷിക്കാർക്കും പരിചാരകർക്കുമാണ് മുക്കം ഗ്രേസ് പാലിയേറ്റീവ് കെയർ സംഘടിപ്പിച്ച സ്നേഹയാത്ര ജീവിതത്തിൻ്റെ തിരിച്ചറിവായത്. പ്രായം 30-ലേറെയായിട്ടും കൂട്ടുകൂടാനും ഉല്ലസിക്കാനും ഭാഗ്യം സിദ്ധിക്കാത്തവർ കുടുംബസമേതമോ സുഹൃത്തുക്കൾക്കൊപ്പമോ ഒരിക്കൽ പോലും കടപ്പുറത്തോ പാർക്കിലോ അല്പസമയം ഒന്നിച്ചിരുന്ന് സ്നേഹം പങ്കിടാനാവാതെ ഒറ്റപ്പെട്ടുപോയ നിരവധി പേരുൾപ്പെട്ടതായിരുന്നു മുക്കം ഗ്രേസ് പാലിയേറ്റീവ് കെയറിൻ്റെ 63 സ്നേഹയാത്രാ സംഘം. സ്നേഹയാത്രയിലെ ഉള്ളു തുറന്ന പറച്ചിലും കളിചിരികളിലും സന്തോഷാശ്രുക്കൾ പൊഴിക്കുകയായിരുന്നു ഇവരിൽ പലരും. ബേപ്പൂർ കടപ്പുറത്ത് സൊറ പറഞ്ഞിരുന്നും കടൽക്കാഴ്ചയിൽ ആഹ്ലാദം പങ്കിട്ടും ജങ്കാറിൽ സഞ്ചരിച്ചും അവർ ആനന്ദം കൊണ്ടു. തിരൂർ മുളഞ്ചോലയിൽ മതിതീരുവോളം ഊഞ്ഞാലാടിയും പുൽത്തകിടിയിൽ ഇരുന്നും കളിച്ചുമുള്ള മണിക്കൂറുകൾ ഉറ്റവർക്കു വേണ്ടി വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതെ കഴിയുന്ന പരിചാരകർക്കും പുത്തൻ ഉണർവേകി. ഭിന്നശേഷിക്കാർക്കും അവരുടെ പരിചാരകർക്കും അവിസ്മരണീയമായ മുഹൂർത്തമായി മാറുകയായിരുന്നു സ്നേഹയാത്ര. കാരശ്ശേരി ബാങ്ക് ചെയർമാൻ എൻ കെ അബ്ദുറഹ്മാൻ ഫ്ളാഗ് ഓഫ് ചെയ്ത യാത്രയിൽ 16 സന്നദ്ധ സംഘം എല്ലാവിധ സഹായങ്ങളുമായി ആദ്യന്തം സംഘത്തെ ചേർത്ത് പിടിച്ചു. വീടുകളിൽ ചെന്ന് കൂട്ടിക്കൊണ്ടുവന്ന് തിരിച്ചു വീടുകളിലെത്തിക്കുകയായിരുന്നു എല്ലാവരെയും. ഗ്രേസ് പാലിയേറ്റീവ് കെയർ വിവിധ മേഖലകളിലുള്ള രോഗികൾക്കായി സംഘടിപ്പിക്കുന്ന 3 ഉല്ലാസയാത്രയാണിത്. ചെയർമാൻ പി കെ ഷെരീഫുദ്ദീൻ, കൺവീനർ മുഹമ്മദ് കക്കാട്, എം പി അബ്ദുസലാം, വി പി ഉമ്മർ, എം ജസീല, കെ കെ സുനീറ, പി വി ബുഷ്ര, കെ സി ജസീല, ലൈല ചന്ദമംഗല്ലൂർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യാത്ര. ന്യൂസ് ബ്യൂറോ, മുക്കം.